നമസ്കാരം. തിരുവനന്തപുരം വെങ്ങാനൂർ ചാവടിനട പൗർണമിക്കാവ് ദേവീക്ഷേത്ര നടയിലാണ് ഇവിടെ ഇന്ന് പ്രപഞ്ചയാഗത്തിന്റെ അഞ്ചാമത്തെ ദിവസമാണ്. ഈ അഞ്ചാമത്തെ യാഗ സ്ഥലത്ത് ഇന്ന് നിരവധി മഹത്വ്യക്തികൾ വന്നു ചേർന്നിട്ടുണ്ട്. അതിലൊരാളാണ് സംസ്കൃത കോളേജ് വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. സാർ, ഈ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ ഈ പ്രപഞ്ചയാഗം നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആധുനിക കാലത്ത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പ്രപഞ്ചയാഗ നടക്കുന്നത് അല്ലേ? ഇത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മുടെ ഈ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം. ഈ ഒരു സങ്കല്പം നമുക്ക് വേറെ മറ്റ് സെമിറ്റിക് മതങ്ങളിലൊന്നും കാണാൻ സാധ്യമല്ല. അത് ഈ ഒരു സനാതനധർമ്മത്തിൻ്റെ വൈശിഷ്ട്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഭാരതത്തിൽ ജനിച്ചവരെല്ലാവരും സനാതനധർമ്മക്കാരാണ്, ഭാരതീയരാണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ലോകമേ തറവാട് തനിക്ക് ചെടികളും പൂക്കളും പുൽക്കളും തന്നെത്താൻ കുടുംബക്കാർ എന്നുള്ള ആ ഒരു സങ്കല്പം അത് ഈ പ്രപഞ്ചയാഗത്തിലുണ്ട്. പിന്നെ പ്രപഞ്ചയാഗത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാരെല്ലാവരും ഇവിടെ ഒത്തുചേരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ അർച്ചകൻ ഇവിടെ വരുന്നു എന്നുള്ളത് വലിയൊരു വൈശിഷ്ട്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗവൺമെൻറ്റിൻ്റെയും അനുവാദം വേണം. നേപ്പാള്, അപ്പോൾ നേപ്പാളിൽ നിന്ന് പശുപതിനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള മുഖ്യ അർച്ചകൻ ഇവിടെ വരുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ കാമാഖ്യ ക്ഷേത്രത്തിന്, അങ്ങനെ എല്ലാം ഭാരതത്തിൻ്റെ പ്രസിദ്ധങ്ങളായിട്ടുള്ള പല പല ക്ഷേത്രങ്ങളിലത്തെ ആചാര്യന്മാർ വരുന്നു. അവരൊന്നും ഇതുവരെ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള എത്രയോ എത്രയോ ആചാര്യന്മാരിവിടെ ഒത്തു സംഗമിക്കുന്നു. അവരെ എല്ലാവരെയും നമുക്ക് കാണാനും ഇപ്പോൾ ഈ കൈലാസപുരി പിന്നെ സ്വാമിജിയുടെ ദർശനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ എത്രയോ സഹസ്ര ജനസഹസ്രങ്ങളാണ് അവിടെ ക്യൂ നിൽക്കുന്നത് അദ്ദേഹത്തെ കാണാൻ. കാരണം ഹിമാലയത്തിൽ നിന്നും, കാരണം ഹിമാലയം എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും തപസ്സിൻ്റെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതങ്ങനെയുള്ള തപസ്വികളുടെ ഒരു സംഗമ സ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഓരോ ഉദ്ദേശത്തോടു കൂടിയിട്ട് ഓരോ പ്രാർത്ഥനയോട് കൂടിയിട്ട് നടത്തുന്ന പല പല ഹോമങ്ങളും യജ്ഞങ്ങളും ഇവിടെ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു സംഗമ സ്ഥാനമായിട്ടാണ് ഈ ഒരു പൗർണമിക്കാവ് മാറിയിട്ടുള്ളത്. പിന്നെ അക്ഷരദേവതകളുടെ മുഴുവൻ സംഗമ സ്ഥാനമല്ലേ? അക്ഷരദേവതകളെ ഇതുപോലെ പ്രതിഷ്ഠിച്ചിട്ടുള്ള മറ്റൊരു സ്ഥാനമില്ലല്ലോ. അപ്പോൾ അതൊരു വൈശിഷ്ട്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രപഞ്ചയാഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാ സൗഭാഗ്യമാണ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.